السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഇന്നത്തെ മഹാഭൂരിപക്ഷം മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് വിവരിക്കാൻ ചെറിയൊരു ഉദാഹരണം സഹിതമാണ് ഞാൻ പറയുന്നത്. നമ്മളത് സങ്കല്പിച്ച് നോക്കുക. നമ്മൾ ഒരു വലിയ യാത്രക്ക് പുറപ്പെട്ടു, ബസ്സിലേക്ക് കയറി. ബസ്സിലേക്ക് കയറുമ്പോൾ കണ്ടക്ടർ വരുന്നുണ്ട്, ഓരോരുത്തരുടെ ടിക്കറ്റ് വാങ്ങാൻ വരുന്നുണ്ട്. അപ്പോൾ കണ്ടക്ടർ കണ്ടപ്പോൾ നമ്മൾ പോക്കറ്റിലേക്ക് കൈയിട്ടപ്പോൾ പേഴ്സ് കാണുന്നില്ല, പേഴ്സ് കണ്ടില്ല. നമ്മളാകെ ബേജാറാവും, ഒരുപാട് വേർത്ത് പോവും. ഇത്രയും ഇസ്സത്തോടെ ഷർട്ടും പാൻ്റൊക്കെ ധരിച്ച് നമ്മൾ എല്ലാവരുടെ മുമ്പിൽ ആകെ മൊത്ത വഷളായി പോവും, നിന്നരായി പോവും. എല്ലാവരും ഈ മനുഷ്യൻ്റെ പൈസ ഇല്ലാതെയാണ് യാത്ര ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ആകെ വേർത്ത് പോകും സഹോദരന്മാരെ, ഒരുപാട് ഭയപ്പാടൊരു എന്താണ്, ജനങ്ങൾക്ക് എന്ത് പറയും, കണ്ടക്ടർ എന്ത് വിരിക്കും, നടു വഴി എത്തിയാലും എന്ത് ചെയ്യും, അങ്ങനെ വല്ലാത്ത ഭയപ്പാടിലൂടെ ജീവിക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ ഒന്നും കൂടി ഉള്ളിൽ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലൊക്കെ ഉണ്ടോ, കാശുണ്ടായിട്ടുണ്ടാവോ എന്ന് വെച്ചിട്ട് പാൻറ്റിൻ്റെ പോക്കറ്റിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഭാഗ്യത്തിനായി പാൻറ്റിൻ്റെ പോക്കറ്റിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു 100 രൂപ ഉണ്ടായിരുന്നു. അത് പണ്ടെപ്പോഴും ഇട്ടതായിരിക്കും, തിരുമ്പുമ്പോൾ അത് മാറ്റിയിട്ടില്ല, അത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ 100 രൂപ കിട്ടിയാൽ ആ മനുഷ്യന് ഒരുപാട് ആശ്വാസം ഉണ്ടാവും, ആ വേർപ്പ് മുഴുവൻ അങ്ങ് മാറിക്കിട്ടും, ഒരുപാട് ഒരുപാട് ധൈര്യം, സമാധാനം, എല്ലാം സംതൃപ്തിയൊക്കെ ലഭിക്കും. ഇത് ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞുവെച്ച സഹോദരന്മാരെ, ആ മനുഷ്യന് 100 രൂപ ഉണ്ടല്ലോ. നമ്മൾ ആലോചിച്ച് നോക്ക്, ആ മനുഷ്യന് ആ യാത്രയിൽ കയറുമ്പോഴും ആ പോക്കറ്റിൽ 100 രൂപ ഉണ്ടായിരുന്നു. ആദ്യത്തെ സമയത്ത് കണ്ടക്ടറെ കണ്ടപ്പോഴേ 100 രൂപ ഉണ്ടായിരുന്നു, പക്ഷെ ഈ മനുഷ്യൻ അത് ഉള്ളതായിട്ട് അറിഞ്ഞില്ല. പക്ഷെ എന്നാണോ തിരിച്ചറിഞ്ഞത് എൻ്റെ കയ്യിലെ 100 രൂപ കിട്ടിയത്, അപ്പോഴാണ് ആ മനുഷ്യന് കോൺഫിഡൻസ് വന്നത്. ഈ കോൺഫിഡൻസിന്റെ പേരാണ് മായിയത്ത് എന്ന് പറയുന്ന സഹോദരന്മാരെ. ഈ കോൺഫിഡൻസിലൂടെയാണ് ചെങ്കടൽ മുമ്പിൽ ബാക്കിൽ ഫിർഔൻ ഉണ്ടപ്പോൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പറയാൻ പറ്റിയ ഇന്ന മായ റബ്ബി എന്ന്. ഈ ഒരു കോൺഫിഡൻസ് ആണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുഹയിലുള്ളപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശാന്തമായിട്ട് പറഞ്ഞ ലാ തഹസൻ ഇന്നല്ലാഹ മഅന, നമ്മുടെ കൂടെ നമ്മുടെ റബ്ബുണ്ട്. ഈ ഒരു കോൺഫിഡൻസ് ആണ് ദീൻ്റെ മുന്നിലേക്ക് എറിയാൻ പോയപ്പോഴും ഹസ്ബുൻ അല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് പറയാൻ പറ്റി. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചിന്തിക്കുക സഹോദരന്മാർ. ഇത് ഞാൻ എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയാൻ കാരണം, അള്ളാഹുവിനെ ഒരുപാട് 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 മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളുടെ അന്ത്യം ദുരന്തമായിട്ട് വീർപ്പ് മുട്ടി വേർത്ത് ഭയപ്പാടോടെ നിരാശരായിട്ട് സ്ട്രെസ് വന്നിട്ടാണ് പലരും മരണപ്പെട്ടു പോകുന്നത്. അള്ളാഹുവേ, അത് ഹിജാബ് ധരിച്ച് നിസ്കരിക്കുന്നവരുമുണ്ട്, ഹിജാബ് ധരിക്കാത്തവരുണ്ട്, നിസ്കരിക്കാത്തവരുണ്ട്, എല്ലാ വിഭാഗത്തിൽപ്പെട്ടു. കയ്യിൽ തസ്ബീ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, പക്ഷേ അവസാനം ഒറ്റപ്പെടുമ്പോൾ, ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലേക്ക് ഒറ്റപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മൾ വെറുതെ വിചാരിക്കുന്നത് നമ്മളെ കൂടെ മക്കളുണ്ട്, മക്കൾ എപ്പോഴും ഉണ്ടാവും, ഒന്നുമില്ല, മക്കളൊക്കെ അങ്ങ് പോകും. ചിലപ്പോൾ ഭാര്യയും ഭർത്താവും, ഒരാൾ ഭാര്യ മരിച്ചു, ഭർത്താവ് മരിച്ചു, അപ്പോൾ ഒറ്റപ്പെടും. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ രോഗിയായി ഹോസ്പിറ്റലിലൊക്കെ എടുക്കുമ്പോൾ ഒറ്റപ്പെടുന്നുണ്ട്. ഈ ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ തീർച്ചയായിട്ടും വേദനകൾ ഉണ്ടാവും, രോഗങ്ങളൊക്കെ വരും, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന സത്യമാണ്. പക്ഷേ ബുദ്ധിമുട്ടിൻ്റെ ഉള്ളിൽ പോലും അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എല്ലാവരും നഷ്ടപ്പെട്ടപ്പോൾ പോലും പറയാൻ പറ്റി, അന്നീ മസ്സനിയുള്ളൂർ വൻ തർഹമുർ റാഹിമീൻ. അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മളൊക്കെ ആരാധിക്കുന്നത് പ്രവാചകന്മാരെ ആരാധിച്ച അതേ റബ്ബാണ്, അൽ ഹയ്യു അൽ ഖയ്യൂം, ജീവനോടുള്ള റബ്ബ് തന്നെയല്ലേ ഞാനും നിങ്ങളൊക്കെ വിളിക്കുന്നത് സഹോദരന്മാർ. പിന്നെ എന്തുകൊണ്ട് നമ്മൾക്ക് ഐ മയ്യത്ത്, നമ്മുടെ കയ്യിലെ 100 രൂപ നോട്ട് കിട്ടിയപ്പോൾ ഉള്ള സംതൃപ്തി, സന്തോഷം, സമാധാനം ഒറ്റക്കുള്ളപ്പോൾ കിട്ടുന്നില്ല? നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക, എന്തുകൊണ്ട് ഒറ്റക്ക് അള്ളാഹു ആഫിയത്തോടെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് നമ്മൾക്ക് സമാധാനം, സന്തോഷം കിട്ടുന്നില്ല? ഒരിട്ട് രണ്ട് ഒരുപാട് കാരണങ്ങൾ. ഒന്നെന്താ സഹോദരന്മാര്, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ, നമ്മൾ ആരോഗ്യമുള്ളപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം ഉണ്ടല്ലോ, അന്ന് നമ്മൾ സന്തോഷം, സമാധാനം, ആനന്ദമൊക്കെ നേടിയെടുത്തത് എങ്ങനെയൊക്കെയായിരുന്നു ഒന്ന് ചിന്തിച്ചു നോക്ക്. ജനങ്ങളുടെ ഇടയിൽ ഒരുമിച്ച് ഇങ്ങനെ കൂടെ കൂടെ കൂടുമ്പോൾ ഒരുപാട് ആശ്വാസം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇടക്കിടക്ക് ബീച്ചിൽ പോയി സുറ സുറ ഇങ്ങനെ കുറെ സംസാരിക്കുമ്പോൾ, ഇടക്കിടക്ക് പാർട്ടിക്ക് പോകുമ്പോൾ, ഇടക്കിടക്ക് കല്യാണത്തിന് കൂടുമ്പോൾ, ഇടക്കിടക്ക് മീറ്റിങ്ങിന് കൂടുമ്പോൾ, ഇങ്ങനത്തെ അവസ്ഥയിലാണ് നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് കണ്ടെത്തിയത്. അല്ലെങ്കിൽ നമ്മളെ പറ്റി ടി വിയിൽ ആ ഷോ വരുന്നുണ്ട്, ഞാൻ എന്റെ ഇന്റർവ്യൂ ഉണ്ട്, ഒന്ന് കാണണേ, എല്ലാവരും കാണണേ, അപ്പൊ അതിൽ നമുക്ക് ഒരുപാട് ആനന്ദം കിട്ടി.
പിന്നെ നമ്മൾ ആനന്ദം നേടി എങ്ങനെയൊക്കെയായിരുന്നു? കാശ് കൊടുത്തിട്ട് വലിയ വലിയ കൊട്ടാരം വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊരു ആനന്ദം കിട്ടി. ഒന്ന് ചിന്തിച്ചു നോക്ക് നമ്മള്. പിന്നെ ഒരുപാട് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരുപാട് ആനന്ദം, വേറെ ഒരുപാട് പേർക്ക് സംഗീതം സിനിമയൊക്കെ കണ്ട് ആനന്ദിച്ചു, മറ്റു വേറെ ഒരുപാട് പേര് പോർണോഗ്രാഫി അശ്ലീലങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചു, മറ്റുള്ളവർ ഒരുപാട് പേര് മറ്റുള്ളവർ വേദനിപ്പിച്ചിട്ടായി, വേദനയിൽ സാഡിസ്റ്റിക് മൈൻഡായിട്ട് അസമാധാനിച്ചു. ഒന്ന് ചിന്തിച്ചോക്കൂ സഹോദരന്മാരെ, ഇതേ മനുഷ്യന് നാളെ ഒരു കാലഘട്ടത്തിൽ ഒറ്റപ്പെടാൻ പോവാറുണ്ട്. അതുണ്ടോ? അതുറപ്പാ. അങ്ങനെ ഒരുപാട് കണ്ടോണ്ട് പറഞ്ഞ അപ്പൊ എല്ലാവിധത്തിൽ ഡിപ്രഷനാ സഹോദരന്മാര്. എനിക്കറിയാം, ജീവിതം മുഴുവനും ജീവിച്ച് റിട്ടയർമെന്റിന് ശേഷം ഒരു മനുഷ്യൻ പറഞ്ഞ ഞാൻ എന്തിനു വേണ്ടി ഇത്രയും കാലം സേവനം സേവിച്ച് ഡോക്ടറായി എന്ന് ചോദിച്ചൊരു ഒരു മനുഷ്യനുണ്ട്. ഈ റിട്ടയർമെന്റ് ആവുന്നവരെ മനുഷ്യനെല്ലാം വലിയ ഏതോ ലെവലിലേക്കായിരിക്കും. എന്താ ഒരുപാട് പേര് സർ 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 എഴുന്നേറ്റ് നിൽക്കാൻ ഒരുപാട് പേര്, പക്ഷേ റിട്ടയർമെന്റ് അതിന് പിറ്റത്തെ ദിവസം തന്നെ മനുഷ്യൻ ഡിപ്രഷനിലേക്ക് പോവാ. എന്താ ആരോരുമില്ല, വീട്ടിൽ ആരും വരാനില്ല, ആരും സേർ പറയാനില്ല, ആരും വിളിക്കാനില്ല, ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഇനി സത്യവിശ്വാസികൾ എന്നറിയപ്പെടുന്ന മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ അതിനെക്കാട്ടി ഗുരുതരമാ. ഡിപ്രഷൻ മാത്രമല്ല ഒരുപാട് ഭയം. എത്രയാറുമ്പോ എനിക്ക് വിഷമം തോന്നുന്നു സഹോദരന്മാര്, വിഷമത്തോട് പറയാണ്. പർദ്ദയുണ്ട്, എല്ലാമുണ്ട്. നമ്മുടെ വീട്ടിൽ നമുക്ക് ഖുർആനുണ്ട്. നേരത്തെ പോക്കറ്റിൽ 100 രൂപ ഉള്ളത് പോലെ നമ്മുടെ വീട്ടിൽ ഖുർആനുണ്ട്, നമ്മുടെ കൂടെ അള്ളാഹ് ഉണ്ട്. പക്ഷെ എന്താ ഐ മറിയത്ത് നമ്മൾക്ക് ലഭിച്ചിട്ടില്ല, നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടില്ല. ഒന്ന് ചിന്തിക്കുലൂബ് എന്നല്ല പറഞ്ഞ്, അള്ളാഹുവിന്റെ ഓർമ്മയിൽ മാത്രമാണ്, സ്മരണയിൽ മാത്രമാണ് നിങ്ങൾക്ക് ഹൃദയത്തിന് ശാന്തി ലഭിക്കുള്ളൂ. ഏറ്റവും വലിയ സ്വലാത്തിലെ ദിക്രി, നമസ്കരിക്കുക. പിന്നെ രണ്ടാമത്തെ ഇന്നാനഹുലഹാഫിളൂൻ, ഏറ്റവും വലിയ ദിക്റാണ് ഖുർആൻ. അപ്പൊ ജീവിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ജമാഅത്തിലൂടെ ഖുർആനിലൂടെ എനിക്ക് സമാധാനം സന്തോഷം സംതൃപ്തിയും നേടാൻ പറ്റിയില്ലെങ്കിൽ അള്ളാഹുവാണ് സത്യം. എന്റെ വാക്കുകൾക്ക് ഏതെങ്കിലും യുവാക്കളുണ്ടോ മധ്യവയസ്കരുണ്ടോ, നിങ്ങളുടെ വാർദ്ധക്യം പറഞ്ഞ ദുരന്തത്തിലേക്ക് എത്തും. വാർദ്ധക്യത്തിലെ ദുരന്തത്തിലെത്തിയ ഒരുപാട് പേരുണ്ട്. അത് കേൾക്കുന്നുണ്ടോ അറിയില്ല. അവർക്ക് അവർ പിന്നിലോട്ട് ആലോചിച്ചാൽ മതി, അവരുടെ പിൽക്കാലം മുമ്പത്തെ ജീവിതം ഒന്ന് ആലോചിച്ച്, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് വീർപ്പ് മുട്ടുന്ന ഡിപ്രഷനിലേക്ക് പോകുന്ന അസ്വസ്ഥമായ കൽബം കൊണ്ട് പെടക്കുന്നെന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ പഴയകാല ജീവിതം ഒന്ന് അനലൈസ് ചെയ്യ്, ചിന്തിക്ക്, റീവൈൻഡ് ചെയ്യ്. എന്റെ ശബ്ദം കേൾക്കുന്ന യുവാക്കളെ, എന്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും മധ്യവയസ്കാരൊക്കെ ഉണ്ട്, ഇന്ന് തൊട്ട് തീരുമാനിക്കും നമ്മൾ, എനിക്ക് എന്റെ ജമാഅത്തിലൂടെ ഖുർആനിലൂടെ ആവണം എനിക്ക് സമാധാനം കണ്ടെത്തേണ്ടത്. അതല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വീർപ്പ് മുട്ടി ഡിപ്രഷനിലേക്ക് പോകും. നമ്മളിങ്ങനെ ഇടക്കിടക്ക് മീറ്റിംഗ് കൂടിയത് കൊണ്ട് മാത്രം കാര്യമില്ല സഹോദരന്മാരെ, ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ മഅിയത്ത് എന്നുള്ളത് നമുക്ക് എങ്ങനെ ലഭിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. വെറും ഒരു മുസ്ലിം ആയതുകൊണ്ട് ഒരിക്കലും മഅിയത്ത് ലഭിക്കുന്നില്ല. അള്ളാഹുവിന് സത്യം, ഖുർആനിൽ ഒരു ആയത്ത് പോലും നിങ്ങൾക്ക് കാണില്ല ഇന്നല്ലാഹ മഅൽ മുസ്ലിമീൻ, അള്ളാഹു മുസ്ലിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് എവിടെയും ഖുർആനിൽ ഒരൊറ്റ ആയത്ത് നിങ്ങൾക്ക് കാണിക്കാൻ നിങ്ങൾ നയിക്ക് സഹോദരന്മാരെ അയച്ചതാ. ചിന്തിച്ചോക്ക്, മറിച്ച് അള്ളാഹു ഒരുപാട് സ്ഥലത്ത് പറഞ്ഞ ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ, മഅൽ മുഹ്സിനീൻ, മഅൽ മുഅ്മിനീൻ, മഅൽ സ്വാദിഖീൻ, മഅൽ സ്വാലിഹീൻ, മഅൽ സ്വാബിരീൻ. ചിന്തിച്ചോക്ക്, ഇതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ എനിക്കും നിങ്ങൾക്കും ആകാൻ പറ്റുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്ക്. നമ്മളിത് ഒരു ലാ ഇലാഹ ഇല്ലല്ലോ എന്ന് നാവോണ്ട് എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും മഅിയത്തൊന്നും ലഭിക്കില്ല. അള്ളാഹു ഏകനാണെന്നൊരു വിശ്വാസം കൊണ്ട് ഒരിക്കലും ലഭിക്കില്ല. അത് മാത്രം പോരാ, അള്ളാഹു അദൃശ്യനാണെന്നൊരു വിശ്വാസം കൊണ്ടും മാത്രമായില്ല സഹോദരന്മാരെ, മറിച്ച് അള്ളാഹിനെ തിരിച്ചറിയണം, അള്ളാഹുവിനെ തിരിച്ചറിയണം. നിങ്ങൾ നോക്ക്, അള്ളാഹു ഏകനാണ്, അള്ളാഹുവിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോലും മറ്റു മഹാത്മാക്കളോട് മരണപ്പെട്ട ഔലിയാക്കളോടൊക്കെ പ്രാർത്ഥിക്കുന്നത് പിശാചിന്റെ കാട്ടി ദുരന്തവസ്ഥല്ലേ? പിശാജ് നേരിട്ട് അള്ളാഹുവിന്റെ അടുത്ത് പ്രാർത്ഥിച്ചവരാ. ഒന്ന് ചിന്തിച്ചോക്ക്, പിന്നെ എവിടെന്നാ നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ പോകുന്നത്? ഒറ്റപ്പെട്ടാൽ അള്ളാഹുവിനെ സത്യം വീർപ്പ് മുട്ടി നരകിച്ചു പോവും, മനസ്സ് കുടിശായി പോവും, വലിയ AC റൂമിൽ പോലും വേർതിരിക്കും സഹോദരന്മാരെ. ഇനി നമ്മൾ ആലോചിച്ചോക്ക്, അള്ളാഹു ഏകനാണ്, അള്ളാഹു കൃത്യമായിട്ട് പറഞ്ഞു 5 നമസ്കരിക്കണം. അത് നമസ്കരിക്കാത്തവർ ജീവിതത്തിലൊന്നും ചിന്തിച്ചോക്ക്, യഥാർത്ഥത്തിൽ മക്ക മുശ്രീക്കളുടെ കാട്ടി ധിക്കാരികളല്ലേ സഹോദരന്മാരെ? എന്ത് നമസ്കാരം, എന്ത് നമസ്കാരം! ധൂർത്തൻ കല്യാണം നടത്തുന്ന അവസ്ഥ നോക്ക്, അവനെന്താ അള്ളനെ പുച്ഛിച്ച് വെല്ലു വിളിച്ച്, ഏത് അള്ളാഹ് വരുമ്പം കാണട, അള്ളങ്ങ് വരട്ടെ. ഇതാ ചിന്ത സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ശിക്ഷ അറിയട്ടെ. അപ്പം നോക്കാലോ, ഇങ്ങനെ ജീവിച്ച് ഒരിക്കലും അറിയത്ത് ലഭിക്കില്ല. മാത്രല്ല ദുരന്തപൂർണമാവും അവസാനത്തെ ഭാഗം. ഒരുപാട് പേര് മറ്റു മനുഷ്യന്മാർ ഒരുപാട് വഞ്ചിച്ച് കളവ് ചെയ്ത് മറ്റുള്ളവരെ വേദനിപ്പിച്ച് ഹൃദയം നോവിച്ച് ജീവിച്ച് 10-60 വയസ്സ് കഴിഞ്ഞ 60 to 80 20 കൊല്ലണ്ടല്ലോ വീർപ്പ് മുട്ടി നരകിച്ചിട്ടേ പോകുള്ളൂ ദുനിയാവെന്ന്. ഒന്ന് ചിന്തിക്ക് സഹോദരൻ, ചിന്തിക്ക. നമ്മള് മഅിയത്ത് എന്തുകൊണ്ട് കിട്ടുന്നില്ല? ഇനി വേറെ ഒരുപാട് പേർക്കുണ്ട് തീർച്ചയായിട്ടും, അള്ളാഹ് കാണുന്നുണ്ട് എന്നുള്ള ബോധത്തിൽ ജീവിക്കുന്നു. ശരിയാ, അതെ, അതായത് അള്ളാഹ് എപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇത് അല്ല കണ്ടോണ്ടിരിക്കുന്നിട്ട് കണ്ടിട്ട് സഹോദരന്മാരെ പോർണോഗ്രാഫി കണ്ട അവസ്ഥ അലച്ചോക്ക്, നമ്മൾ അലച്ചോക്ക്. നമ്മൾ നമ്മുടെ മാതാപിതാക്കളുടെ ഭാര്യന്റെ മുമ്പിലൊന്നും ഒരുമിച്ചിരുന്ന് പോർണോഗ്രാഫി അശ്ലീലം ഒന്നും കാണില്ല. അപ്പൊ അല്ലനെ കാട്ടി നമ്മൾക്ക് മാതാപിതാക്കളാണോ വില? അല്ലയാണോ? അല്ലനെ പുച്ഛിക്കലെ പുച്ഛിക്കലെ സഹോദരന്മാരെ മാതാപിതാക്കളുടെ മുമ്പിൽ സിഗരറ്റ് വലിക്കോ, കള്ളു കുടിക്കോ, കഞ്ചാവ് പിടിക്കോ നമ്മൾ? ഇല്ലല്ലോ, ഇല്ലല്ലോ. അല്ലന്റെ മുമ്പിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റണേ? അല്ലയാണോ നമ്മൾക്ക് വലുത്? മാതാവും പിതാവും ഭാര്യയാണോ നമ്മൾ വലുത്? നമ്മൾ ചിന്തിച്ചു നോക്ക്. നമ്മൾ ആരും തന്നെ കള്ളു കുടിച്ചിട്ട് ഫസ്റ്റ് സെർഫിൽ പോയിട്ടിരിക്കോ സഹോദരന്മാരെ? ഇല്ല, ഇരിക്കില്ല. എന്നാ പള്ളി കമ്മിറ്റിക്കാരറിയും, നാട്ടുകാരറിയും. അതേ ഞാൻ പള്ളി കമ്മിറ്റിയിൽ നിന്ന് നിസ്കരിച്ച് ഫസ്റ്റ് സെർഫ് വന്ന് ബാങ്കിൽ കയറി പലിശ എത്തുന്ന നമുക്ക് ആരാണ് വലുത്? അല്ലയാണോ? ജനങ്ങളാണോ സഹോദരന്മാരെ? അപ്പൊ നമ്മൾ അല്ല കാണുന്നുണ്ടെന്ന് ബോധത്തിലൂടെ അല്ലാനെ പുച്ഛിച്ച് ജീവിക്കുമ്പോൾ അത് അതിനെക്കാട്ടി വലിയ അക്രമാണ്, അപകടമാണ്. അപ്പൊ യഥാർത്ഥത്തിലുള്ള എഹ്സാൻ നമ്മൾക്കുണ്ടാകണം. അപ്പൊ അങ്ങനെ ആകുമ്പോഴേ ഞാൻ എപ്പോഴും 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 എന്റെ റബ്ബ് സുബ്ഹാനഹു വതആല എന്നെ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ദൃഷ്ടികൾ താഴ്ത്തണം. അല്ല കാണുന്നുണ്ട്, കാണുന്നുണ്ട്. ഞാൻ എന്റെ സംസാരത്തിന്റെ വാക്കുകൾ എണ്ണീട്ട് സംസാരിക്കണം. ഞാൻ ഒറ്റക്കിരിക്കുമ്പോൾ എന്റെ കൽബിനെ സൂക്ഷിക്കണം. ഞാൻ കൃത്യമായിട്ട് അഞ്ചു തന്നെ പള്ളിയിൽ പോയിട്ട് നമസ്കരിക്കണം. നമസ്കരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധത്തോടെ ഞാൻ നമസ്കരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് സഹോദരന്മാരെ നമ്മൾ മുസ്ലിം നിന്ന് മുഹസിനാവുള്ളൂ, മുഹസിനാവണം. അപ്പൊ അല്ല എന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മാത്രം മതി, ഇത് മാത്രം മതി. ഇല്ല, നമ്മളെ ഈമാൻ യഥാർത്ഥത്തിൽ പഠിച്ച് ഉൾക്കൊണ്ട് നിഷ്കളങ്കമായ ഈമാനോടെ അമ്ന് ലഭിക്കണം, നിർഭയത്തുണ്ടാകണം. അദൃശ്യമായിട്ട് എന്നെ സഹായിക്കാനും ഉപദ്രവിക്കാനും ഉപകാരം എല്ലാം എല്ലാം അള്ളാഹു നിന്ന് മാത്രമാണ്. അപ്പൊ എനിക്ക് ഒരുപാട് ആശ്വാസം ഉണ്ടാവും, ഒരുപാട് ആശ്വാസം ഉണ്ടാവും സഹോദരന്മാരെ. നിർഭയത്തെ നമ്മൾക്ക് ലഭിക്കും. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഓരോ ഘട്ടം ഘട്ടമായിട്ട് നിർഭയത്തെ അള്ളാഹു വളർത്തു നോക്ക്. ആദ്യം വടി പാമ്പാന്ന് കണ്ടപ്പോൾ വിചാറായിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ സാഹിര്യങ്ങൾ വിളിച്ചു കൂട്ടിയ സമ്മേളനത്തിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിഷമമുണ്ട്, വേജാറുണ്ട്. എന്തായിരുന്നു അത് മാറി? അത് വേറെ എന്നോട് വിചാര ഭയമാണ്. എന്താ അള്ളാഹുവെ, എന്റെ ഇന്നത്തെ ദഅവത്ത് നന്നായി പോവോ? ആൾക്കാർ ഇസ്ലാം നിന്ന് ദൂരെയായി പോവോ? ഭയപ്പാടുണ്ടായിരുന്നു ഈ സാഹചര്യങ്ങളൊക്കെ വിജയിക്കൂ എന്നുള്ള ഭയപ്പാട്. അല്ല പറഞ്ഞു ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ചെങ്കടൽ മുന്നിൽ ബാക്കിൽ ഫിറോൻ. അപ്പോഴത്തേക്ക് തന്നെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിർഭയത്വം ഒരുപാട് ഒരുപാട് കൂടി, ഈമാൻ ഒരുപാട് വർദ്ധിച്ചിട്ട് എളുപ്പത്തിൽ പറയാൻ പറ്റും, ഇന്നമ അയ്യ റബ്ബി. അതെനിക്ക് നിങ്ങൾക്കും പറയാൻ പറ്റുണ്ടോ സഹോദരന്മാരെ? വെറുതെ വീട്ടിലിരുന്ന് എ സിയും കൊണ്ട് ടി വിന്റെ മുന്നിൽ കണ്ടിട്ട് നിസ്കരിക്കാതെ ഇന്നമ അയ്യ റബ്ബി. അതല്ല സഹോദരന്മാരെ, ഐ സിയുൽ കിടക്കുമ്പോൾ ഒരു വല്ലാത്ത ചെങ്കടൽ പോലത്തെ പരീക്ഷണ മുമ്പിൽ വന്നാൽ, ഫിറോൻ ബാക്കിൽ വന്നാൽ, എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ട്, റബ്ബ് സുബ്ഹാനഹു വതആല കാത്തോളും എന്ന് പറയാൻ കരുത്തുള്ള എത്ര വിശ്വാസികളുണ്ട് സഹോദരന്മാരെ? അങ്ങനെയാണ് ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് ഉണ്ടായാലും ഒരിക്കലും വിഷമിക്കില്ല. അള്ളാഹു, അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യൻ ഒരുപാട് മുഅ്മിൻ, നിർഭയത്വം ലഭിച്ചു മുസ്ലിമായിട്ട്. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ഒരു ദുഃഖവും ഭയവുമില്ലാതെ ഒരുപാട് സമാധാനമുള്ള മുസ്ലിം മുഹസ്സിനായി അന്നെപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്താ, അപ്പോൾ എന്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ അള്ളാഹു അൻത സാഹിബു ഫി സഫർ, എന്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ അള്ളാഹു ആവും. ആവു സഹോദരന്മാര്, അങ്ങനെ അള്ളാഹു മേൽ എന്താ വ്യത്യാസം? ഞാൻ എപ്പോഴെപ്പോഴും അള്ളാഹിനെ അടുത്ത് സംസാരിച്ചുകൊണ്ടേയിരിക്കും, നടക്കും. അത് വെറും ഒരു പ്രാർത്ഥന കൈപ്പൊക്കിയിട്ട് നമസ്കാരത്തിന് ശേഷം ദുആ എന്ന് മാത്രമല്ല, വെറുതെ ഇരിക്കുമ്പോൾ അള്ളാഹെ പുറത്തന്നെ പുറത്തന്നെ അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ, അള്ളാഹെ കാക്കണേ. എന്റെ സന്തോഷം, എന്റെ വിഷമം, എന്റെ വികാരങ്ങൾ, എന്റെ ബേജാറ് എല്ലാം എല്ലാം ഞാൻ അള്ളാഹുൽ മാത്രം സമർപ്പിക്കും. അലൈഹിസ്സലാഹി ബിഅബ്ദിൻ എന്നല്ല പറഞ്ഞല്ലോ, അള്ളാഹു മതി, മതിയില്ലേ, പോരെ അള്ളാഹു നമ്മൾക്ക് മതി. അത് യെസ് പറഞ്ഞല്ല, മതി അള്ളാഹു, നീ മാത്രം മതി എന്നുള്ള അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും മാറും. അങ്ങനെയായിരുന്നു പ്രവാചകന്മാർ. ചിന്തിച്ചോക്ക്, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഓടിപ്പോയി, ഓടിപ്പോയിട്ട് അള്ളത്തെ ഇങ്ങനെ സംസാരിക്കാൻ ഇഷ്ടമാണ്. എന്നെ ചോദിച്ചു, അതായത് നിന്നത് കാണാൻ പറ്റുമോ? ഇല്ല ഇല്ല, കാണാൻ പറ്റില്ല, കാണാൻ പറ്റൂല. ആരച്ചൊക്കെ സഹോദരന്മാരെ, ഇതേ ചോദ്യം മക്ക മുശ്രിക്കും ചോദിച്ചു, നീ ഒന്ന് അള്ളനെ കാണട്ടെ, മലക്കൾ ഇറങ്ങട്ടെ. രണ്ടും വികാര വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്. ആകാശ ഭൂമികളും വ്യത്യാസമുണ്ട്, സ്വർഗ നരകത്തിന് വ്യത്യാസമുണ്ട്, രണ്ടും ഭാവം വ്യത്യാസമുണ്ട്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊതിയായിട്ട് ചോദിക്കുക, അള്ളനെ നിന്നെ കാണാൻ പറ്റുമോ? ആരച്ചോക്കുക, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട്, അള്ളാഹ് നീ എങ്ങനെ പുനഃസൃഷ്ടിക്കുന്നു? അപ്പൊ അത് ചോദിക്കും, നിനക്ക് എന്താ വിശ്വാസം? ഇല്ല, വിശ്വാസം ഉണ്ട്, അതാ വിശ്വാസം ഉണ്ട്, പക്ഷെ കൽബിനൊന്ന് ഉറപ്പ് കിട്ടാനാ. നമ്മളിപ്പോ ഏകദേശം ഇതേപോലെ, നമുക്ക് വിശ്വാസം ഒന്നും ഇല്ല സഹോദരം വ്യത്യാസം, പക്ഷെ ആകാശ ഭൂമിയുടെ വ്യത്യാസമുണ്ട്. നമ്മളും പ്രവാചകന്മാര്, അവരൊരു കൊതി കൊണ്ടിട്ട് എപ്പോഴെപ്പോഴും അള്ള കൂടെ ഉണ്ട്, അള്ള എപ്പോഴുണ്ട്, അള്ള എപ്പോഴുണ്ട്. അപ്പൊ പിന്നെ അത് എപ്പോഴുണ്ടല്ലോ, എപ്പോഴും അള്ള എന്റെ കൂടെ ഉണ്ടെന്നൊരു ബോധം വന്നു കഴിഞ്ഞാല് നമ്മൾ അള്ളഹാനെ പ്രീതിപ്പെടുത്താൻ മാക്സിമം ശ്രമിക്കും, അള്ളഹാനോട് ഒരുപാട് സ്നേഹിക്കും, അള്ളഹാൻ മാത്രം തവക്കു ചെയ്യും. ഈ ജനങ്ങളും നമ്മ കുടുംബക്കാരും സമ്പത്തും പേരും പ്രശ്നം
പ്രശസ്തിയും അധികാരത്തിലൊന്നും അല്ല തവക്കുൽ, ഡോക്ടർമാരും ഹോസ്പിറ്റലൊന്നും അല്ല തവക്കുൽ. അള്ളാഹുൽ പൂർണ്ണമായിട്ട് തവക്കുൽ ചെയ്ത് അള്ളാഹു ഇഷ്ടപ്പെടും. അള്ളാഹിന്റെ അടുത്ത് മാത്രം തവക്കുൽ ചെയ്യുന്നവരെ ഒന്ന് ചിന്തിക്കുക സഹോദരന്മാരെ, ചിന്തിക്കുക. നമ്മൾ അങ്ങനെ നമ്മൾ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ മാറ്റാൻ വേണ്ടി ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിക്കുപ്പാവോ, അള്ളാഹുവേ അള്ളാഹു ഒന്ന് കഅബ മാറ്റിത്തരോ ബൈത്തുൽ മുഖദ്ദിസ് നിന്ന് ഹറമിലേക്ക്. ചിന്തിക്കുക സഹോദരന്മാരെ, അങ്ങനെ നമ്മൾ അള്ളാഹുവിന്റെ അടുത്ത് നിരന്തരമായിട്ട് സംസാരിച്ച് ഏറ്റവും നല്ല കൂട്ടുകാരനാണ് നമ്മൾ. എങ്ങനെയാ, നമ്മൾ ഏറ്റവും നല്ല കൂട്ടുകാരോടാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടുക. പൈ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുപാട് സ്നേഹിച്ച് ഒരുപാട് സംസാരിക്കാം. അങ്ങനെ ആകുമ്പോൾ ഞാനൊരു വേറെ തന്നെ ലോകം ഉണ്ടാക്കും സഹോദരന്മാരെ, നിങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റും വേറെ തന്നെ ഒരു ദുനിയാവ്. അതെന്താ വെച്ചാൽ ഞാനും എൻ്റെ റബ്ബ് മാത്രം ഉണ്ടായിരിക്കും, എനിക്ക് റബ്ബിന്റെ തൃപ്തി മാത്രമേ നോക്കുള്ളൂ. ജനങ്ങൾ എന്തോ പറയുന്നു ഞാൻ മൈൻഡില്ല, അത് വേറെ എന്തേ ആയിക്കോട്ടെ, ആരെങ്കിലും എന്തൊക്കെ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഞാനും എൻ്റെ റബ്ബ് മാത്രം, എനിക്ക് എൻ്റെ പള്ളി പോകണം, അഞ്ചു നേരം പോകണം. അത് നിങ്ങൾക്ക് പറ്റൂ സഹോദരന്മാരെ, ജമാഅത്തിന് പോകണം നിർബന്ധമായിട്ട്. അങ്ങനെ ഞാനും എന്റെ ജമാഅത്തിനിടയിൽ വരുന്ന എനിക്ക് ആരും ഇഷ്ടമല്ല, ആരും ഇഷ്ടം, എന്റെ ഭാര്യയാണ് ഇപ്പോൾ ഇഷ്ടമല്ല, എനിക്ക് എന്റെ ജമാഅത്തിന് പോകണം. ഇന്ന് ഞാനും എന്റെ റബ്ബിന്റെ ഒരു ലോകമുണ്ട്, ഞാനും എന്റെ ഖുർആനായിട്ട് അള്ളാഹുവിന്റെ ഖുർആനായിട്ട് ഒരു ലോകമുണ്ട്. ആ ലോകത്തിന് നടുവിൽ ആരും കയറി വരുന്ന ഇഷ്ടമല്ല, അതൊരു വലിയ സ്വർഗമാണ്. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറഞ്ഞത്, അങ്ങനത്തെ ഒരു സ്വർഗം ഉണ്ടാക്കി നമ്മൾ വെക്കുക. അങ്ങനെ ഉണ്ടാക്കി വെക്കുക, നിങ്ങൾ ഏത് സ്ഥലത്തും ഒറ്റപ്പെട്ടോട്ടെ, ആഫിയത്തുണ്ടോ, ഖുർആൻ ഓതാൻ പറ്റുണ്ടോ, സുജൂദ് ചെയ്യാൻ പറ്റുണ്ടോ, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ദുനിയാവിന്റെ സ്വർഗം അതാണ് സഹോദരന്മാരെ, അങ്ങനത്തെ സ്വർഗം നേടി ഖബറിൽ പോയി കഴിഞ്ഞാൽ ഖബറും സ്വർഗമാകും ഉറപ്പ്. അതല്ലാതെ ഈ വാർദ്ധക്യത്തിലേക്ക് എത്തിയിരിക്കുന്ന മക്കളൊക്കെ ദൂരത്തായിട്ട് ഒറ്റക്ക് വീർപ്പ് മുട്ടുന്ന ഉമ്മമാരെ, ഉറക്ക ഗുളിക കഴിച്ചിട്ട് ഉറക്കം കിട്ടുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ, നിങ്ങൾ ഏത് മാനസികാവസ്ഥയിലാണോ ഇപ്പോൾ ഉള്ളത്, അടുത്ത നിമിഷം മലക്കുൽ മൗത്ത് വരുമ്പോൾ പെട്ടെന്ന് മാനസികാവസ്ഥ മാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അതേ അത് ശരീരം ജഡം മരിച്ചു ശവമായി, ഇനി റൂഹ് അങ്ങ് മുളിട്ട് പോവാണ്. റൂഹ് എങ്ങനെയാണോ ദുനിയാവിൽ പടച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, അതേ പടപ്പ് കൊണ്ട് തന്നെ അങ്ങനെ പടച്ചിങ്ങനെ നിൽക്കും സഹോദരന്മാരെ, ഖബറിൽ അതേപോലെ ഇരിക്കും. എപ്പോഴും അസ്വസ്ഥയായിരിക്കും, ഭയമായിരിക്കും, നിരാശയായിരിക്കും. ഒന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക സഹോദരന്മാരെ, നമ്മൾക്ക് അള്ളാഹുവിന്റെ മഹിയത്ത് ലഭിക്കണമെങ്കിൽ നമ്മൾ ചിന്തിക്കണം, ഞാൻ ഈ വിഭാഗത്തിൽ ഏത് വിഭാഗത്തിൽ പെട്ടുപോകും, മുഅ്മിനുകൾ എനിക്കാകാൻ പറ്റിയിട്ടുണ്ടോ, നിർഭയത്വത്തോടെ മുഹ്സിനുകളായി ആകാൻ പറ്റിയിട്ടുണ്ടോ ഒന്ന് ചിന്തിക്കുക സഹോദരന്മാരെ. മുത്തക്കികളാവാൻ പറ്റിയിട്ടുണ്ടോ? മുത്തക്കി തക്വ പറഞ്ഞ നമ്മൾ നിൽക്കുക, അള്ളാഹിനെ പേടിക്കാതെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്റെ കണ്ണിലോട്ട് നാവിലോട്ട് ജീവിതത്തിൽ വരില്ല, വരില്ല. എനിക്ക് എന്റെ റബ്ബിനെ ഒരു ജമാഅത്ത് കൂടി നഷ്ടപ്പെടുന്ന അതിയായ ദുഃഖമുണ്ട്, ഒരു ജമാഅത്തിലെ റുക്കു നഷ്ടപ്പെടുമ്പോൾ വല്ലാത്ത വേദന ഉണ്ട്, ഒരു ദിവസം തഹജ്ജുദ് നമസ്കരിച്ചിട്ട് എനിക്ക് വല്ലാത്ത ദുഃഖമാണ്, അന്നത്തെ ദിവസം മുഴുവനും ദുഃഖത്തിലായിട്ട് പിറ്റത്തെ തഹജ്ജുദ് കിട്ടുന്നവരെ ദുഃഖം കൊണ്ട് നടക്കും. അങ്ങനത്തെ മുത്തക്കിൽ ഞാൻ നിങ്ങളായിട്ടുണ്ടോ? ഇനി അസ്സാബിരീൻ എല്ലാ സ്ഥലത്തും പറയും, ഇന്നല്ലാഹിൻ ഇത് പറയുമ്പോൾ എല്ലാവർക്കും ഓ നമ്മളൊക്കെ ക്ഷമാശീല. അതെന്താണ്? എന്റെ ഭർത്താവ് എന്റെ ബാപ്പ മേലിട്ട് പോയി രണ്ടു കൊല്ലം, എനിക്ക് ഭയങ്കര ക്ഷമ. അതല്ല സഹോദരന്മാരെ ക്ഷമ എന്ന് പറഞ്ഞത്, സൽക്കർമ്മൻ നിരന്തരമായിട്ട് ഇഖ്ലാസോടെ ഇസ്തിഖാമത്തോടെ എന്റെ ക്ഷമ വേണം, അതേറ്റവും വലിയ ക്ഷമ. തഹജ്ജുദ് നിസ്കരിക്കുക, അഞ്ച് ജമാഅത്ത് നിസ്കരിക്കുക, ഖുർആനിന്റെ ദിവസം ഒരു ആത്മബന്ധം പുലർത്തുക, അതാണ് ക്ഷമ. ക്ഷമ എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള തിന്മ എനിക്ക് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ അള്ളാഹ് വേണ്ടി മാറ്റി നിർത്തുന്ന യുവാക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അശ്ലീലങ്ങൾ തൊട്ട മുമ്പിൽ യൂട്യൂബ് എല്ലാം നഗ്നതയുണ്ട്, പക്ഷെ അള്ളാഹുവിന് വേണ്ടി ഞാനത് മാറ്റി നിൽക്കാനുള്ള ക്ഷമ, കളവ് പറയാതിരിക്കാനുള്ള ക്ഷമ, പരദൂഷണം പറയാതിരിക്കാനുള്ള ക്ഷമ, സമ്പത്തിനോടുള്ള മോഹം ഇല്ലാതിരിക്കാനുള്ള ക്ഷമ, 100% ഹലാലായ മാർഗത്തിൽ ജീവിച്ച് സമ്പാദിക്കാനുള്ള ക്ഷമ, അതിനുള്ള ക്ഷമ വേണം സഹോദരന്മാരെ. പിന്നെയാണ് മൂന്നാമത്തെ ക്ഷമയാണ് വലിയ ആപത്തുകൾ വരുമ്പോൾ, ഒരുപാട് ക്ഷമിക്കണം. അത് അപ്പൊ ക്ഷമിച്ചേ മതിയാവുള്ളൂ, തൂങ്ങിച്ചാൻ പറ്റൂലല്ലോ. എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ മക്കൾ മരണപ്പെട്ടാൽ എനിക്ക് പോയിട്ട് തൂങ്ങിച്ചാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ സ്വാഭാവികമായി ക്ഷമിച്ചേ മതിയുള്ളൂ. ആ ക്ഷമ തീർച്ചയായിട്ടും അപ്പോഴും ഒരുപാട് ക്ഷമയാണ് അള്ളാഹ് തന്നെ ഇട്ടരണം. അപ്പൊ അങ്ങനത്തെ ക്ഷമാശീലന്റെ കൂടെ ഞാനും നിങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹ് കൂടെ ഉണ്ട്. ഇനി സാദിഖികൾ സിദ്ദീഖുകളായിട്ടുണ്ടോ? എല്ലാർത്ഥത്തിലും സത്യം, സത്യം മാത്രമേ സംസാരിക്കുള്ളൂ, കോപ്പി അടിക്കില്ല, കളവ് പറയില്ല, കൈക്കൂലി കൊടുത്തിട്ട് ജോലി വാങ്ങില്ല, ഞാനൊരു കമ്മീഷൻ കട്ട്സ് വാങ്ങില്ല, ചിന്തിക്ക് സ്ത്രീധനം വാങ്ങില്ല സഹോദരന്മാര്, ഞാൻ അനാവശ്യമായിട്ട് കള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എഴുതില്ല, സത്യത്തിൽ മാത്രമേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ, സത്യമായ ഹലാലായ മാർഗത്തിൽ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ, എനിക്ക് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ അള്ള കൂടെ ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. സ്വാലിഹികളുടെ കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഇനി ഏറ്റവും വലിയ എന്താ അള്ള പറഞ്ഞതാ, നിങ്ങൾ നിങ്ങൾ നന്മ കൽപ്പിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ ഏറ്റവും ആദ്യം ഞാൻ മാറും, ഞാനേ നന്മ ചെയ്തിട്ടേ മറ്റൊരു കൽപ്പിക്കുള്ളൂ, തിന്മയിൽ നിന്ന് വിരോധിക്കുക, ഞാൻ ആദ്യമേ നിന്ന് വിട്ടു നിന്നിട്ടേ മറ്റൊരു ഉപദേശിക്കുള്ളൂ. അങ്ങനത്തെ ഒരു യോഗ്യത എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ അള്ള നമ്മളെ കൂടെ തന്നെ ഉണ്ട് സഹോദരന്മാരെ. ഏതവസ്ഥയിലും ഏറ്റവും വലിയ ചങ്കടലാവട്ടെ,
എന്തൊക്കെ സാമ്പത്തിക മാധ്യമാവട്ടെ, എന്തൊക്കെ ലോകത്തിൽ എന്തും സംഭവിച്ചോട്ടെ, എന്റെ റാസിഖ്, എന്റെ ഖാലിഖ്, എന്റെ വനി എല്ലാം എല്ലാം എന്റെ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. 100% പ്രവാചകൻ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയാണോ ചെങ്കടലിന്റെ മുമ്പിൽ ഫിർഔൻ ബാക്കിലാവുമ്പോൾ പറയാൻ പറ്റിയത്, അതേപോലെ തന്നെ എനിക്കും നിങ്ങൾക്കും ഇൻഷാല്ലാ ഇതേപോലത്തെ ജീവിതം ജീവിച്ചാൽ എനിക്കും നിങ്ങൾക്കും പറയാൻ പറ്റും, ഇന്ന മഅയ്യ റബ്ബി, എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ട്, എന്റെ റബ്ബ് എന്ന് ആദ്യം പറഞ്ഞ് ശീലിക്കുക. എന്റെ റബ്ബ് എന്റെ പലതും ലോകത്തിലുണ്ട്, ഏറ്റവും ആദ്യം പറഞ്ഞ് ശീലിക്കുന്നത് എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധത്തിൽ ജീവിക്കുക സഹോദരന്മാരെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുഹൂർത്തം ഞാനും എന്റെ റബ്ബുള്ള ഒരു സ്വകാര്യമായ നിമിഷങ്ങളുണ്ട്, അത് തഹജ്ജുദിലെ സുജൂദിലായിരിക്കും, അല്ല ഖുർആനായിട്ടുള്ള ഒരു ബന്ധത്തിലായിരിക്കും. അങ്ങനെ ജീവിക്കുമ്പോഴാണ് ഏറ്റവും ഇഷ്ടം ഏത് നിമിഷം ഖബറിൽ പോകാൻ തയ്യാറായിട്ട് ഖബറിലേക്ക് പോകാൻ കൊതിച്ചു പോകും സഹോദരന്മാരെ. ആത്മാർത്ഥമായിട്ടൊരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം നമ്മൾ ഭംഗിയായിട്ട് അതാണ് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നതിനെയും കേൾക്കുന്ന ഓരോരുത്തരെയും നല്ല മുഅ്മിനുകൾ, മുത്തഖികൾ, മുഹ്സിനുകൾ, സാദിഖുകൾ, സ്വാലിഹികൾ, ഏറ്റവും നല്ല വിധത്തിൽ ദഅവത്ത് ചെയ്യുന്ന ഏറ്റവും നല്ല അള്ളാഹുവിന്റെ അടിമകളാക്കിയിട്ട് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ മഅയ്യത്ത് ലഭിക്കുന്ന ഭാഗ്യവാന്മാരും നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നാളെ പരലോകത്ത് അള്ളാഹു ഇതേ കണ്ണുകൊണ്ട് നേരിട്ട് കാണാനുള്ള വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ 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 ബി റഹ്മത്തിക യാ അർഹമുർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബി അജ്മാഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഇന്നത്തെ മഹാഭൂരിപക്ഷം മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് വിവരിക്കാൻ ചെറിയൊരു ഉദാഹരണം സഹിതമാണ് ഞാൻ പറയുന്നത്. നമ്മളത് സങ്കല്പിച്ച് നോക്കുക, നമ്മൾ ഒരു വലിയ യാത്രക്ക് പുറപ്പെട്ടു, ബസ്സിലേക്ക് കയറി. ബസ്സിലേക്ക് കയറുമ്പോൾ കണ്ടക്ടർ വരുന്നുണ്ട്, ഓരോരുത്തരുടെ ടിക്കറ്റ് വാങ്ങാൻ വരുന്നുണ്ട്. അപ്പോൾ കണ്ടക്ടർ കണ്ടപ്പോൾ നമ്മൾ പോക്കറ്റിലേക്ക് കൈയിട്ടപ്പോൾ പേഴ്സ് കാണുന്നില്ല, പേഴ്സ് കണ്ടില്ല. നമ്മളാകെ ബേജാറാവും, ഒരുപാട് വേർത്ത് പോവും. ഇത്രയും ഇസ്സത്തോടെ ഷർട്ടും പാൻറ്റൊക്കെ ധരിച്ച് നമ്മൾ എല്ലാവരുടെ മുമ്പിൽ ആകെ മൊത്തം വഷളായി പോവും, നിന്നിടായി പോവും. അല്ലാതെ ഈ മനുഷ്യൻ്റെ പൈസ ഇല്ലാതെയാണ് യാത്ര ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ആകെ വേർത്ത് പോകും സഹോദരമേ, ഒരുപാട് ഭയപ്പാട്. ഒരു എന്താണ് ജനങ്ങൾക്ക് എന്ത് പറയും, കണ്ടക്ടർ എന്ത് വിളിക്കും, നടു വഴി എത്തിയാലും എന്ത് ചെയ്യും, അങ്ങനെ വല്ലാത്ത ഭയപ്പാടിലൂടെ ജീവിക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ ഒന്നും കൂടി ഉള്ളിൽ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലൊക്കെ ഉണ്ടോ കാശ്